സാധു സുന്ദർ സിംഗ് തിബറ്റിൽ ഒരിക്കൽ പരസ്യമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെയുള്ളവർ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ആഴമേറിയ ഒരു പൊട്ടക്കിണറ്റിൽ അവർ തള്ളിയിട്ടു. അവിടുന്ന് അദ്ദേഹം രക്ഷപ്പെടാതിരിക്കുവാൻ ഒരു മേൽമൂടി വെച്ച് ആ കിണർ അവർ പൂട്ടി ഭദ്രമാക്കി. ദുർഗന്ധം വമിക്കുന്ന കിണറ്റിൽ സുന്ദർ സിംഗ് അത്യധികമായ വേദന അനുഭവിച്ചു. അല്പം കുടിവെള്ളം പോലുമില്ലാതെ 3 ദിനങ്ങൾ താൻ അവിടെ കഴിച്ചുകൂട്ടി. അദ്ദേഹം ആ പൊട്ടക്കിണറിൽ വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്ന് ഒരു ശബ്ദം താൻ കേട്ടു. ആരോ ഒരാൾ താൻ കിടന്നിരുന്ന പൊട്ടക്കിണറിന്റെ മേൽമൂടി നീക്കി. കിണറ്റിൽ പ്രകാശം അടിച്ചു. ഉയരത്തിൽ നിന്നും ഒരു കയർ താൻ കിടന്നിരുന്ന പൊട്ടക്കിണറ്റിന്റെ അടിത്തട്ടിൽ വന്നു. കയറിൽ പിടിച്ചുകൊള്ളുക എന്ന ഒരു നിർദ്ദേശവും താൻ കേട്ടു. സാധു സുന്ദർ സിംഗ് കയറിൽ തൂങ്ങി കിണറിന് വെളിയിൽ വന്നു. തന്നെ രക്ഷിച്ച അപരിചിതൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. അത് തന്റെ ഭക്തനെ രക്ഷിക്കുവാൻ ദൈവം നിയോഗിച്ച ഒരു ദൈവദൂതനാണെന്ന് താൻ മനസ്സിലാക്കി. ദൈവമക്കളുടെ സുരക്ഷ ദൈവകരങ്ങളിൽ ഭദ്രമാണ്. ദൈവത്തിന്റെ സുരക്ഷാ കവചം ഭേദിച്ച് ഒരു ശത്രുവിനും അതിനുള്ളിൽ കയറുവാൻ സാധിക്കില്ല. ഇസ്രയേലിലെ ഇടയന്മാർ അവരുടെ ആടുകളെ മേയിക്കുമ്പോൾ ആടുകളുടെ സുരക്ഷ ഇടയന്മാരുടെ കരങ്ങളിലാണ്. രാത്രിയിൽ ആടുകളെ കടിച്ചു തിന്നുവാൻ കൂർത്ത പല്ലുകളുമായി ചെന്നായ്ക്കളും കരടികളും സിംഹങ്ങളുമൊക്കെ അവരുടെ കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെടാം. രാത്രിയിൽ ഇടയന്മാർ ആടുകളുടെ സുരക്ഷയ്ക്കായി തീമതിലുകൾ ഉണ്ടാക്കാറുണ്ട്. ആടുകൾ വിശ്രമിക്കുന്ന പാളയത്തിനു ചുറ്റും ഇടയന്മാർ വിറകുകൾ വൃത്താകൃതിയിൽ കൂട്ടിയിടും. ആ വിറകുകൾക്ക് തീ കൊളുത്തിക്കഴിഞ്ഞാൽ ആ തീവലയം ഭേദിച്ച് ഒരു ശത്രുവിനും ആടുകളെ അപഹരിക്കുവാൻ സാധിക്കുകയില്ല. രാത്രി മുഴുവനും ആ തീമതിലിന്റെ സുരക്ഷയിൽ ആടുകളുടെ പാളയം സ്വസ്ഥമായിരിക്കും. ഒരു വന്യമൃഗവും ഇടയന്റെ തീവലയം ഭേദിച്ച് ഉള്ളിൽ കടക്കുകയില്ല. ഇസ്രയേലിന്റെ പരിപാലകനായ യഹോവ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. തന്നിൽ ആശ്രയം വെക്കുന്ന ഒരു ദൈവപൈതലിനെ ദൈവമായ കർത്താവ് തന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ പരിപാലിക്കുന്നു. ദൈവമക്കളും ദൈവദാസന്മാരും ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും ദൈവത്തിന്റെ തീമതിലിനുള്ളിലാണ് നിർഭയം വസിക്കുന്നത്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ തികയ്ക്കാതെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ്സിന്റെ പൂർണ്ണത എത്താതെ ആ വലയം ഭേദിക്കുവാൻ ആർക്കും ദൈവം അനുവാദം കൊടുക്കുന്നില്ല. ദൈവകരങ്ങളിൽ നിന്ന് നമ്മെ റാഞ്ചിക്കൊണ്ടു പോകുവാൻ ഒരു പരുന്തിനും സാധ്യമല്ല. യേശുവിന്റെ രക്തത്തിന്റെ സുരക്ഷ നമ്മുടെ ജീവിതത്തിന്റെ മേലുണ്ട്. കുഞ്ഞാടിന്റെ രക്തമുള്ള ഭവനത്തിൽ സംഹാരകന് പ്രവേശിക്കുവാൻ സാധ്യമല്ല. യേശുവിന്റെ രക്തവലയത്തെ ഭേദിക്കുവാൻ മഹാമാരിക്കും പകർച്ചവ്യാധിക്കും സാധ്യമല്ല. നമ്മുടെ പരിപാലകൻ കൂടെയുള്ളപ്പോൾ കുരിരുളിൻ താഴ്വരകളെ നാം ഭയപ്പെടരുത്. നിന്റെ കാലുവഴുതുവാൻ ദൈവം സമ്മതിക്കുകയില്ല. യഹോവ നിന്റെ പരിപാലകനും നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണലുമാണ്. നമുക്ക് വേണ്ടത് ധൈര്യമാണ്. നമുക്ക് ഇന്ന് ആവശ്യം വിശ്വാസമാണ്. തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്ന നമ്മുടെ ദൈവം അരികിലുള്ളപ്പോൾ നാം ഭയപ്പെടുകയോ? യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. ആരും പോക്കുവരുത്ത് ചെയ്യാതിരിക്കേണ്ടതിന് ഞാനൊരു പട്ടാളമായി എന്റെ ആലയത്തിന് ചുറ്റും പാളയമിറങ്ങും. ഇനി ഒരു പീഡകനും അവരുടെ ഇടയിൽ കൂടെ കടക്കയില്ല. ഇപ്പോൾ ഞാൻ സ്വന്ത കണ്ണുകൊണ്ട് കണ്ടുവല്ലോ. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക. യെരുശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതിയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. അന്നാളിൽ അവർ യഹൂദദേശത്ത് ഈ പാട്ട് പാടും. നമുക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട്. അവൻ രക്ഷയെ മതിലുകളും കൊത്തളങ്ങളും ആക്കി വെക്കുന്നു. വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പീൻ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാമ്യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ.